ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സാരി, ഒരു നെറ്റ്കോട്ടയുടെ സാരിയാണിത്. ഈ സാരിയിൽ ഒരു ബോർഡർ വർക്ക് ചെയ്യാനാണ് നോക്കണേ. ഇത് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു നെറ്റ്കോട്ടയാണ്. ഈ സാരി ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നിഴലടിക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. ഇത് നമ്മൾ ശരിക്കും പ്രായമായ അമ്മമാർക്കൊക്കെ ഷാഡോ വർക്കൊക്കെ ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യണേ. ഇന്നിപ്പം ഞാനൊരു സാധാരണ സാറ്റിനല്ല, ലോങ് ആൻഡ് ഷോർട്ടിൻ്റെ ഒരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് ബോർഡർ ആയതുകൊണ്ട് ഇതിൻ്റെ അരികിൽ ഞാൻ തുണിയൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനായിട്ട് രണ്ട് സാധാരണ നീഡിൽ വേണം. ഇപ്പോൾ ഈ രണ്ട് കളറ് നൂലും ഇതെല്ലാം ഞാൻ ആങ്കറിൻ്റെയാണ് എടുത്തേക്കണേ. പിന്നെ ദേ ഈ ഗ്രീനും, ഇത് നല്ല മജന്തയാണ്, 54 36, ഇതാണ് ഇതിൻ്റെ നമ്പർ. കാണുമ്പോൾ റെഡായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇതാണ് ഇതിൻ്റെ നമ്പർ. ഇത് നമുക്ക് ഒന്ന് ഈ ഫ്ലവറൊന്ന് ചെയ്യാൻ ഞാനൊരു ഡിസൈൻ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ലോങ് ആൻഡ് ഷോർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. ഇത് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഇതൊന്ന് ആദ്യം ഇതിൻ്റെ ഒന്ന് ഇത് ഒന്ന് ഫുൾ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പൂർത്തിയാക്കാം. ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കെല്ലാം എപ്പോഴും ഇഷ്ടം ഇങ്ങനെ നമുക്ക് ആങ്കറിൻ്റെ ത്രെഡ് തന്നെ എടുക്കാനാണ് എനിക്കിഷ്ടം. അത് നമുക്ക് സിൽക്ക് ത്രെഡ് വേണമെങ്കിൽ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. കളറും നമ്മൾ എന്ത് മെറ്റീരിയലാണോ നമ്മുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ എന്ത് കളറാണോ നമ്മുടെ കയ്യിലുള്ള, അതിൻ്റെ അനുസരിച്ച് നമ്മളതൊന്ന് സെറ്റ് ചെയ്തെടുക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ വർക്കൊന്ന് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്കുകളാണ്, അതായത് അല്ലെങ്കിൽ ഈ വർക്കുകൾ ചെയ്യുന്നവരാണെങ്കിൽ മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും നമുക്ക് വർക്ക് കണ്ട് നമുക്ക് ചെയ്യണമെന്ന് തോന്നണവർക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കണൊന്ന് അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം നമ്മളിതിങ്ങനെ ഇതിൻ്റെ ഔട്ട്ലൈൻ ആദ്യം ഒന്ന് അങ്ങ് പൂർത്തിയാക്കിയെടുക്കാം. ഇതിപ്പോൾ എനിക്കും കുറച്ച് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ ഈ മൊബൈൽ ഇങ്ങനെ വെച്ചേക്കുകയും ചെയ്യണതുകൊണ്ടും പിന്നെ ഈ നിഴലിങ്ങനെ അടിക്കണതുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കാണാനായിട്ട്. ഇതുപോലെ ചെയ്തു. എന്നിട്ട് നമുക്കിനി ഇത് ഒന്ന് ലോങ് ആൻഡ് ഷോർട്ടിൻ്റെ സ്റ്റിച്ച് ചെയ്യാം. ലോങ് ആൻഡ് ഷോർട്ടിൻ്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഇച്ചിരി ഒരു ഇത് വ്യത്യാസം വന്നതുകൊണ്ട് ആദ്യം നമുക്ക് ചെറുതായിട്ട് അവിടെ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കറക്റ്റ് അതേ അളവിൽ താഴെ കൊടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ മാറിയിരിക്കണോണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതാദ്യം ഫുള്ള് നമുക്ക് ഈ മുകളിലെ ഇത് മാത്രം ഇത് ചെയ്യണമെങ്കിൽ അത് ചെയ്തു പോവാം, അല്ലെങ്കിൽ നമുക്ക് താഴെയും മുകളിലും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്, നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചൊക്കെ അറിയാവുന്നവരാണ് എല്ലാവരും, അവർക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഈ വർക്കങ്ങ് പൂർത്തിയാക്കാം. നമുക്കറിയാം എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നല്ല താമസമുണ്ട്. ഇത് ചെയ്തെടുക്കണമെങ്കിൽ എളുപ്പമൊന്നും പറ്റുന്ന കാര്യമല്ല ഹാൻഡ് വർക്ക് എന്ന് പറയണേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള കളറൊക്കെ അനുസരിച്ച് നമ്മളൊരു സ്വയം ഒരു വർക്കൊന്ന് ചെയ്ത് നോക്കിയാൽ വളരെ മനോഹരമായിരിക്കും. ഇത് നമ്മൾ തന്നെ ചെയ്തതാണെന്ന് പറയണതും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആദ്യം തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി വെച്ച് നമ്മൾ വലിയ കടയൊന്നും ഇടുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്ത് ഒന്ന് രണ്ട് വർക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. ഞാനിങ്ങനെ സ്വയം ചെയ്ത വർക്കാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവർക്ക് വർക്കുകളൊക്കെ വന്നു തുടങ്ങിയാൽ നമുക്ക് തീർച്ചയായിട്ടും അന്നേരമാണ് നമ്മളൊരു കടയൊക്കെ ഇടുന്നത് ഏറ്റവും നല്ലത്. അല്ലാതെ ആദ്യം തന്നെ ചെന്ന് പെട്ടെന്നൊരു കട ഷോപ്പ് എടുത്തു നമ്മൾ വർക്ക് തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യണേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ സിമ്പിളായിട്ട് ഓരോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് നമ്മളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഫില്ലാവാത്ത സ്ഥലത്തും കൂടെ നമുക്കിങ്ങനെ നോക്കിയിട്ട് അതൊന്നങ്ങ് ഫില്ല് ചെയ്തെടുക്കണം. അതായത് ലോങ് ആൻഡ് ഷോർട്ടാണ്, അത് നമ്മുടെ ഇതിപ്പോൾ ഈ ഇത് മൂന്ന് കളറായിട്ട് ഇപ്പോൾ ഈ ഫ്ലവറിനെ തന്നെ നമുക്ക് മൂന്നാക്കി ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇവിടം വരെ ഒരു കളറ്, അതിൻ്റെ താഴെട്ട് പകുതിയിൽ വേറെ കളറ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതേ ഇതുപോലെ നമുക്കിതിങ്ങനെ പൂർത്തിയാക്കാം. കണ്ടോ, എന്ന് വെച്ചാൽ വലിയ ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള വർക്കൊന്നും അല്ല, വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇതിപ്പം രണ്ടര നൂലും ആയിട്ടുള്ളൂ. ഇത് സിമ്പിൾ ഒരു ഫ്ലവറാണ്. ഈ ഫ്ലവർ നമുക്ക് ഇതും കൂടെ ഒന്നങ്ങ് ചെയ്യാം.
അടുത്ത നമ്മൾ ഈ സ്റ്റെമ്മൊന്ന് അങ്ങ് ചെയ്യുവാണ്. സ്റ്റെമ്മും ഞാൻ ചെയ്യണേ രണ്ടര നൂല് തന്നെ ഇട്ടിട്ടാണ്. പച്ച ഗ്രീനിൻ്റെയും ഓഫ് വൈറ്റും കൂടെ കൂടിയ ഒരു ഡബിൾ ഷെയ്ഡ് നൂലാണ് ചെയ്യണേ. ഇത് ഞാൻ ഇങ്ങനെ ഒരുപാട് കട്ടി വരാത്ത രീതിയിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുവാണ്. സ്റ്റെമ്മ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എപ്പോഴും സ്റ്റെമ്മ് ചെയ്യുമ്പോൾ ഒരേ അളവ് തന്നെയായിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ കുറേ സമയം വേണം, എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ നല്ലതാണ് ഹാൻഡ് വർക്ക്. നമുക്ക് മെഷീൻ ഇല്ലാത്തവർക്ക്, മെഷീനുള്ളവർക്ക് ഞാൻ മെഷീൻ എംബ്രോയിഡറിയുടെ വർക്കുകളൊക്കെ എപ്പോഴും ചെയ്യുന്നത് ഞാൻ നെയ്ഡാറുണ്ട്. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് സ്റ്റെമ്മൊക്കെ നമ്മളിതങ്ങ് ചെയിനിട്ടു. എന്നിട്ട് നമുക്ക് ഇത് സാറ്റിൻ തന്നെ ചെയ്യാം. ഇത് നമുക്ക് സാറ്റിൻ തന്നെ ചെയ്തിട്ട് ഇലയും കൂടെ പൂർത്തിയാക്കി ഇല കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അറ്റമൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റെമ്മും കൂടെ ചെയ്ത് ഔട്ട്ലൈൻ പോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് ഒരു നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ സമയം അനുസരിച്ച്, നമുക്ക് എങ്ങനെയാണോ പറ്റണത് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. എനിക്കും ഇതിങ്ങനെ കുറച്ച് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതിങ്ങനെ ഒരു നിഴലടിക്കണമുണ്ട്. ഇത് ഡബിൾ ഷെയ്ഡ് ഇടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കളർ ഇട്ട് കഴിഞ്ഞ് വെച്ച് പിന്നെ അടുത്തത് വരുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയായിക്കോളും. ഇതാണ് ഇല. ഇതും കൂടെ നമ്മൾ സാറ്റിൻ ചെയ്ത് ഈ ഡിസൈൻ പൂർത്തിയാക്കി. ഇതിപ്പോൾ നമുക്ക് ഈ ഡിസൈൻ്റെ ഫുള്ള് ഇവിടെയൊക്കെ നമുക്ക് ചെയിൻ ചെയ്തിട്ട് സ്റ്റെമ്മിന് പകരം ഒരു ഇത് ചെയ്തിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒരു ബുള്ളിനോട്ട് ഇങ്ങനെ ചെയ്താൽ ഈ സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വർക്കുകൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.